ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു വെറൈറ്റി ടൂൾസാണ്. അതായത് ഹോൾസോ എന്ന് പറയും. ഹോൾസോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ പല ടൈപ്പുള്ള ഹോളുകൾ നമുക്ക് തുളയ്ക്കുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയലാണ്. ഇത് കൂടുതൽ യൂസ് ചെയ്യുന്നത്, അതായത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് വാട്ടർ ടാങ്ക്. വാട്ടർ ടാങ്കൊക്കെ നമുക്ക് തുളയ്ക്കാനായിട്ട് വളരെ സിമ്പിളായിട്ട് കൂടി വന്നാൽ ഒരു മിനിറ്റിന് താഴെ മതി. വാട്ടർ ടാങ്കൊക്കെ നമുക്ക് വേണ്ടി തുളച്ച് ഏതാണോ പൈപ്പ് ഇടാനുള്ളത് ആ പൈപ്പിൻ്റെ യൂണിയനൊക്കെ കൊടുക്കുന്നതിന് ഏത് യൂണിയൻ വേണമെങ്കിലും നമുക്ക് എത്ര ഇഞ്ച് അളവ് വേണമെങ്കിലും തുളയ്ക്കുന്നതിന് ഒരു മിനിറ്റ് താഴെ മതി. നമുക്ക് അതുപോലത്തെ ഒരു ഹോൾസോ ആണ് ഇത് മെറ്റീരിയൽ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മൾട്ടിവുഡ് ലൈറ്റ്സുകൾ, സീലിംഗ് ലൈറ്റ്സുകളൊക്കെ ഇടുന്നതിന് വളരെ ഉപകാരപ്രദമായ ഒരു ടൂൾസാണ്. സീലിംഗ് ലൈറ്റ്സുകളൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ഒരു രണ്ടോ മൂന്നോ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ തുളച്ചെടുക്കാവുന്ന രീതിയിലുള്ള മെറ്റീരിയലാണ്. ഞാൻ ജസ്റ്റ് നിങ്ങളിന്ന് പരിചയപ്പെടുത്താം അതിൻ്റെ ഡീറ്റെയിൽ. ഒരു ഇഞ്ച്, രണ്ട് ഇഞ്ച്, മൂന്ന് ഇഞ്ച്, നാല് ഇഞ്ച്, അഞ്ച് ഇഞ്ച്, അഞ്ചര ഇഞ്ച് വരെ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് വരുന്ന ഹോൾസ് ഉണ്ട്. നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ എല്ലാം തന്നെ ഓരോ ചക്കുകളാണ്. അത് ചെറിയ, ഏറ്റവും ചെറിയ, അതതിൻ്റെ ജസ്റ്റ് ഒരു ലോക്ക് ചെയ്യുന്ന സിസ്റ്റമാണ്. ഇതാണ് അതിൻ്റെ അകത്ത് ഇടുന്ന അതിൻ്റെ മോഡുകൾ. അതിൻ്റെ ആ ജസ്റ്റ് ഓരോന്നോരോന്ന് കാണിച്ചുതരാം. അതിൻ്റെ മെറ്റീരിയൽ അലൈൻ കീ സിസ്റ്റം, അതായത് അതിൻ്റെ ആ പിന്നിൽ നിന്ന് ത്രെഡിൽ നിന്ന് മാറ്റിയെടുത്തിട്ട് അടുത്ത സെക്ഷനിലേക്ക് ഇടുന്നതിന് വേണ്ടിയിട്ട് രണ്ട് സെക്ഷനാണ് നമുക്ക് തന്നിരിക്കുന്നത്, കമ്പനി തരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഏകദേശം നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും, ഏകദേശം പത്തോ പന്ത്രണ്ടോളം, പത്ത് പന്ത്രണ്ടോളം തന്നെ അതിൻ്റെ ആ ഇഞ്ചുകൾ അനുസരിച്ചുള്ള ഹോൾസോ നമുക്ക് തന്നിട്ടുണ്ട്. ഏറ്റവും ചെറുതാണ് ഇത് വരുന്നത്, അതായത് വളരെ ചെറുത്, മൈന്യൂട്ടായിട്ട് വരുന്നത്. 20 mm എന്ന് പറയുന്നത് വളരെ ചെറുതായിട്ട് വരുന്ന ഹോളുകൾ അടിക്കണി അവിടെ നിന്ന് വരുന്നത് ചെയ്തു. മെറ്റൽ മാത്രം തുളയ്ക്കുന്നതിന് കുറച്ച് പ്രശ്നമുണ്ട്. മെറ്റൽ തുളയ്ക്കുന്നതിന് തുളയും, പക്ഷേ കുറച്ച് സമയം എടുക്കും. മെറ്റൽ തുളയ്ക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ പിന്നെ അതിൻ്റെ ഏറ്റവും തുമ്പത്തുള്ള അതിൻ്റെ ആ ഇത് കണ്ടോ, ആ പല്ലുകൾ പോലെ ഇരിക്കുന്ന ആ പല്ലുകൾ പെട്ടെന്ന് പോകാനുള്ള ചാൻസ് ഉണ്ട്. കണ്ടോ, ഇത് 5.5 ഇഞ്ച് 127 mm വരെയുള്ള ഹോള് നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് സിമ്പിളായിട്ട് തുളച്ചെടുക്കാൻ സാധിക്കും. അത് അതിൻ്റെ മെറ്റീരിയൽ എങ്ങനെ ഇടാമെന്നൊക്കെ കറക്റ്റായിട്ട് കാണിച്ചു തരാം. അതുപോലെ തന്നെ 5.5 ഇഞ്ച് നമ്മൾ കണ്ടു, 4 ഇഞ്ച് കണ്ടു. അതായത് 4 ഇഞ്ച് എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടോ, ഇത് 4 ഇഞ്ച്, അതായത് 4 ഇഞ്ച് പൈപ്പ് നമുക്ക് എവിടെയെങ്കിലും ജസ്റ്റ് PVC പോലുള്ള മെറ്റീരിയലോ അല്ലെങ്കിൽ ജിപ്സം പോലുള്ള മെറ്റീരിയലോ തുളച്ചിടണമെങ്കിൽ സിമ്പിളായിട്ട് നടക്കും. പിന്നെ അതുപോലെ തന്നെ 3.5 ഇഞ്ച്. ഇപ്പോൾ ഈ 3.5 ഇഞ്ച് എന്നൊക്കെ പറയുന്നത് നമ്മൾ സീലിംഗ് ലൈറ്റ്സുകളാണ്. സീലിംഗ് ലൈറ്റ്സുകൾ നമ്മൾ വീട്ടിലൊക്കെ സീലിംഗ് ചെയ്യുന്ന സമയത്ത് സീലിംഗിൻ്റെ ലൈറ്റുകൾ മിക്കവാറും വരുന്നത് 3.5 ഇഞ്ച് 3 ഇഞ്ചൊക്കെയാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് സിമ്പിളായിട്ട് തന്നെ തുളച്ചെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പ്ലൈവുഡ് തുളയ്ക്കാൻ നമുക്ക് തുളച്ചെടുക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ ഇത്തിരി സമയം എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഇതാണ് അതിൻ്റെ മെറ്റീരിയൽ എങ്ങനെ യൂസ് ചെയ്യുന്നതാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾ. അതായത് അതിൻ്റെ ത്രെഡ് കമ്പനി 2 എണ്ണം തന്നിട്ടുണ്ട്. ചെറിയതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു അതിൻ്റെ അലൈൻ ലോക്ക് സിസ്റ്റം ഉണ്ട്. ആ ലോക്കിംഗ് സിസ്റ്റത്തിലേക്ക് കറക്റ്റായിട്ട് വീണതിന് ശേഷം താഴെ നിന്ന് അതിൻ്റെ ഒരു നെറ്റ് ബോൾട്ട് വരുന്നുണ്ട്. അത് ടൈറ്റ് ചെയ്തിട്ട് നമ്മൾ നേരെ ചക്കുണ്ട്, ആ ചക്കിലേക്ക് കൊടുക്കുക. അതിനുശേഷം ഇതാണ് അതിൻ്റെ ചക്ക്, അതിൻ്റെ തുമ്പത്ത് വരുന്നത്. നമുക്ക് ഡയറക്റ്റായിട്ട് ഡ്രില്ലിലേക്ക് ഒരു ചക്ക് ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ സാധാരണ നോർമൽ ഡ്രില്ലാണെങ്കിൽ അതിൻ്റെ അകത്തേക്കും കണക്ട് ചെയ്യാം. അതെങ്ങനെയാണെന്ന് ജസ്റ്റ് നിങ്ങളിന്ന് കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആണോ, ഇതിപ്പോൾ ചെറിയ ഏറ്റവും ചെറുതായിട്ട് ജസ്റ്റ് എന്നെ കാണിച്ചിരിക്കുന്നതാണ്. ഏറ്റവും ചെറുത് അതിൻ്റെ അകത്തേക്ക് ഇട്ട് ടൈറ്റ് ചെയ്തു. അതിനുശേഷം ഇതാണ് നമ്മൾ ഡ്രില്ലിലേക്ക് കണക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നേരെ നമ്മൾ ചക്ക് ഒന്നെ യൂസ് ചെയ്യുക. അതിൻ്റെ ത്രെഡ് വരുന്നത് ആ ചക്ക് യൂസ് ചെയ്യുന്ന രീതിയിലാണ്, അതിൻ്റെ തുമ്പത്തേക്ക് വരുന്നത് ആണ്ട ആ ലെവലിൽ നമ്മൾ അതിൻ്റെ അകത്ത് നേരെ ചക്ക് യൂസ് ചെയ്യുക. ചക്ക് യൂസ് ചെയ്തതിന് ശേഷം ഡ്രില്ലിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഡ്രില്ലിൻ്റെ അകത്തിട്ട് നമുക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് ചക്ക് വരുന്നത്. നമുക്ക് ഇങ്ങനത്തെ മോഡൽ, ഈ മോഡൽ പഴയ മോഡൽ, അതായത് വരുന്ന ഡ്രില്ലിലാണെങ്കിൽ ചക്കിൻ്റെ ആവശ്യം വരുന്നില്ല. അതല്ലാതെ ഹാമറിങ് ടൈപ്പ് വരുന്ന ഡ്രില്ലിലാണെങ്കിൽ ചക്കിൻ്റെ ആവശ്യം വരുന്നുണ്ട്. കാരണം അതിൻ്റെ ലോക്കിംഗ് സിസ്റ്റം അങ്ങനെ ആയതുകൊണ്ട് നമുക്കതങ്ങനെ യൂസ് ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു ടൂൾസാണ്. അപ്പോൾ ഒരു കാര്യം ഓർമ്മയിരിക്കുക, മെറ്റൽ മാത്രം കുറച്ച് തുളയ്ക്കുന്നതിന് സമയമെടുക്കുക മാത്രമല്ല അതിന് കംപ്ലൈൻ്റ് ആവാനുള്ള ചാൻസസും കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് മെറ്റൽ തുളയ്ക്കാതിരിക്കുക, ബാക്കി എല്ലാ മെറ്റീരിയലും നമ്മൾ സിമ്പിളായിട്ട് നമുക്ക് തുളച്ചെടുക്കാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്ന ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ. ഓക്കെ ഓക്കെ.